അപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിശങ്കരത്തിൽ നടക്കാൻ പോകുന്ന ആ നിർണായക നിമിഷങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഗൗരിശങ്കരം നിർണായക ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകളാണ് ഇനി ശങ്കറിന്റെയും ഗൗരിയുടെയും വേണിയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും നാൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്നത് വേണിയുടെയും ആദർശിന്റെയും പിന്നെ ഗൗരിയുടെയും ശങ്കറിന്റെയും പ്രണയ നിമിഷങ്ങളാണ്. ആ ഒരു പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയ നിമിഷത്തിലാണ് ഈ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. എത്രയൊക്കെ പണി കിട്ടിയാലും വീണ്ടും വീണ്ടും വേണം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ധ്രുവൻ. എത്ര പണിയാണ് കിട്ടിയാലും മതി വരാത്ത ധ്രുവൻ എന്തായാലും ഇനി പണിയൊന്നും ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ ഇനി അവന് വരത്തില്ല. ആ ഒരു തലത്തിലേക്കാണ് ഇനി കഥ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒരു വട്ടം ഗൗരി ധ്രുവനെ അഴിക്കുള്ളിൽ ആക്കിയതാണ്. അവിടെ നിന്നും ധ്രുവൻ ഒരിക്കലും പഠിച്ചില്ല. അത് അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ എത്രയൊക്കെ കിട്ടിയാലും പണി പഠിക്കത്തില്ല. അവിടുന്ന് പുറത്തിറങ്ങിയ ധ്രുവൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പോലീസിനോടും മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞിറങ്ങിയതാണ്. പക്ഷേ അവസരം കിട്ടിയപ്പോ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഏടാകുടത്തിൽ പോയി ധ്രുവൻ പെടുവാണ്. ശ്യാമപ്രസാദിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതും അവൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഇതെല്ലാം മനസ്സിലാക്കി ആദർശം എത്തുകയും അവിടെ വെച്ച് അവര് രണ്ടുപേരും തമ്മിൽ ചെറിയ തർക്കവും അടിപിടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവസാനം ശ്യാമപ്രസാദും ഈ ഒരു അടിപിടിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ അവർ മൂവരും ചേർന്നുള്ള വഴക്കിൽ ഒരു കൈയബദ്ധത്തിൽ ആ ഒരു ദുരന്തം സംഭവിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഓടിയെത്ത ഗൗരിയും ശങ്കറും മഹാദേവനും ഒക്കെ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. അവരെ ഞെട്ടിച്ച ആ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച ആ ഒരു ദുരന്തമാണ് ഇപ്പോ സംഭവിച്ചത്. ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത്? ആ ഒരു സംഭവം എന്തായിരിക്കും ഇനി ഇത് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആദർശും വേണിയും നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി ജീവിതത്തിലോട്ട് കടക്കാൻ പോകുന്നത്. എന്തൊക്കെ അടിപിടി വഴക്ക് അവർക്കിടയിൽ ഉണ്ടായാൽ പോലും സ്നേഹം എന്നൊരു കാര്യം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ കടക്കാൻ പോകുന്ന ആ ഒരു സമയത്താണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഒരു ദുരന്തം. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ധ്രുവൻ കാരണം ഇനി അവർക്ക് എട്ടിന്റെ പണികളായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ബൈ.